الحمد لله وكفى وسلام على عباده الذين اصطفى اما بعد الله سبحانه وتعالى നമ്മളുടെ കേൾക്കലും പറയലും അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാക്കി സ്വീകരിക്കുകയും ഇത് മുഖേന നമ്മുടെ ജീവിതങ്ങളിൽ അല്ലാഹു മാറ്റം നൽകുകയും പരലോകത്ത് ആഖിറത്തിൽ അല്ലാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെ വെളിച്ചത്തിൽ അന്ത്യനാളിനോടടുത്ത് സംഭവിക്കുന്ന ചില സുപ്രധാന അടയാളങ്ങൾ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അറിവൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരിക്കലുമല്ല, മറിച്ച് നമ്മൾ ഈ സംഗതികൾ വരുമ്പോ എങ്ങനെ പെരുമാറണമോ ഹദീസുകളുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ശരിയായ ജാഗ്രതയോടുകൂടി കഴിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത് കുറച്ച് രസമുള്ള വിഷയം, കേൾക്കാൻ കൊള്ളാവുന്ന വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ എന്നുദ്ദേശിച്ചിട്ടല്ല. ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ അടിയന്തരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കത് ദജ്ജാലിന്റെ ഫിത്നയെ മനസ്സിലാക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും. അതിനു മുമ്പ് എന്താണ് സംഭവിക്കുന്നത്, അതിനു മുമ്പുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇതിൽ ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ദുയ്യഅത്തുൽ അമാനതു ഫന്തളിരിസ് സാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ഒരാൾ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക, ലോകാവസാനം എന്നാണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, ഇദാ ദുയ്യഅത്തുൽ അമാനതു ഫന്തളിരിസ് സാഅ. അമാനത്ത്, ഉത്തരവാദിത്തങ്ങൾ പാഴാക്കപ്പെടുമ്പോൾ നീ അന്ത്യനാളിനെ പ്രതീക്ഷിക്കണം. എന്താണ് അമാനത്തിനെ പാഴാക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തളിരിസ് സാഅ. ഉത്തരവാദിത്തങ്ങളെ അർഹതപ്പെട്ടവരല്ലാത്തവർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ, യോഗ്യത ഇല്ലാത്തവർക്ക് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ അന്ത്യനാളിനെ നീ പ്രതീക്ഷിച്ചു കൊള്ളുക. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഹ്രസ്വമായ വിഷയമല്ല, അത് വിശദീകരണമല്ല അതിൻ്റെ, മറിച്ച് എല്ലാ വലിയ ഉത്തരവാദിത്തങ്ങളും ഉൾപ്പെടുന്നതാണ് അമാനത്ത്. ദീനിയായ ഉത്തരവാദിത്തങ്ങൾ, ദുന്യവിയായ ഉത്തരവാദിത്തങ്ങൾ, സർക്കാർ തലങ്ങളിലുള്ളത്, ഗവൺമെന്റ് തലങ്ങളിലുള്ളത്, മതതലത്തിലുള്ളത്, ഇമാമത്ത്, ഖളാ, ഇഫ്താ, അധ്യാപനം എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ ഒരു മേഖലയാണ് അതിൻ്റെ. ഇനി നമ്മൾ നോക്കൂ, നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വരെ സിനിമയിൽ അഭിനയിച്ചവൻ ഇന്ന് നാട് ഭരിക്കുന്നു. ഇന്നലെ വരെ കോർട്ടിൽ ക്രിക്കറ്റ് കളിച്ചവൻ ഇന്ന് നാടിന്റെ ഭരണാധികാരിയായി മാറുന്നു. ഇങ്ങനെ അർഹതയില്ലാത്തവരിലേക്ക് അധികാരത്തെ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, അത് അന്ത്യനാളിന്റെ സമീപസ്ഥമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആലോചിച്ചു നോക്കൂ, ഇനി അത് പുലരാൻ എവിടെയാണ് ബാക്കി? എല്ലാ തലങ്ങളിലും, എല്ലാ മേഖലകളിലും, എല്ലാ ഇടങ്ങളിലും വെറും പൈസ കൊടുത്തിട്ട് ജനപ്രീതിയുള്ള ആളുകളെ, ജനങ്ങൾ കൂടുതൽ ഏതെങ്കിലും നിലയിൽ അറിയപ്പെട്ട് ജനങ്ങളാൽ കൂടുതൽ ആദരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ അറിയപ്പെടുന്ന പ്രസിദ്ധരായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞുപിടിച്ച് പൈസ കൊടുത്ത്
തന്റെ പാർട്ടിയിൽ ചേർത്ത് അവർക്ക് അധികാരം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമാനത്തിനെ ഉത്തരവാദിത്തങ്ങളെ അങ്ങനെ പാഴാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഹദീസുകൾ കേൾക്കുന്നത് ഒരു രസകരമായ വിഷയം കേൾക്കുന്ന രൂപത്തിലാകരുത്. ഇന്നൊരു പക്ഷെ അന്ത്യനാളിനോടടുത്ത സംഭവങ്ങളും അന്ത്യനാളിന്റെ വിഷയങ്ങളും അതിന്റെ ഹദീസുകളും ഒക്കെ കേൾക്കൽ എന്തായിരിക്കും പറയുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അത് കേൾക്കാനൊരു രസം, ഒരു ഇമ്പമുള്ള സബ്ജക്റ്റ് എന്ന നിലയ്ക്ക് കേൾക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായി തോന്നുന്നു. എന്നാൽ അതിനുവേണ്ടിയല്ല ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അറിവിന്റെ വർധനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു ഇമ്പമുള്ള കാര്യം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനാണ്. ഉദാഹരണമായി ഈ ഹദീസ് നമ്മളോട് എന്താണ് പറഞ്ഞു തരുന്നത്? ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് ഏൽപ്പിക്കാവൂ, അർഹതപ്പെട്ടവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാവൂ, ഏത് ഉത്തരവാദിത്തമാണെങ്കിലും. ഇന്ന് കുടുംബ ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതിന്റെ പേരിൽ വലിയ വലിയ സംഗതികളെ ഏൽപ്പിക്കപ്പെടുകയാണ്, ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെടുകയാണ്. എന്റെ ബന്ധുവാണ്, എന്റെ അടുപ്പക്കാരനാണ്, അല്ലെങ്കിൽ എന്റെ അടുപ്പക്കാരന്റെ റെക്കമെൻഡേഷൻ ശുപാർശ വഴിയായിട്ട് വന്ന ആളാണ്, അതുകൊണ്ട് അർഹതയുള്ളവരെയൊക്കെ മാറ്റി അർഹതയില്ലാത്ത ആ വ്യക്തിക്ക്, ശുപാർശ ലഭിക്കപ്പെട്ട വ്യക്തിക്ക് നൽകപ്പെടുന്നൊരു സാഹചര്യം. അല്ലെങ്കിൽ പൈസ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാരാണോ അയാൾക്ക് അധികാരങ്ങൾ കൊടുക്കുന്നൊരു സാഹചര്യം നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ് പുലരാൻ ബാക്കി? ഇനി ഈ സംഗതി എവിടെയാണ് പുലരേണ്ടത്? കോളേജുകളിലടക്കം, അധ്യാപന രംഗങ്ങളിലടക്കം, അധികാര തലങ്ങളിലടക്കം, എല്ലായിടത്തും അത് പുലർന്നു കഴിഞ്ഞു. അമാനത്തിന് പാഴാക്കപ്പെട്ടാൽ അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അർഹതപ്പെടാത്തവരിലേക്ക് അധികാരം നൽകപ്പെടുമ്പോൾ നിങ്ങൾ അന്ത്യനാള് പ്രതീക്ഷിച്ചു കൊള്ളുക. അതുകൊണ്ട് ഈ ഹദീസിന്റെ പാഠം നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവാഹിക്കണം. എവിടെയും നമുക്ക് സാധ്യമാകുന്ന മേഖലകളിലെല്ലാം അർഹതപ്പെടാത്ത ആർക്കും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ ഈ ഹദീസുകൾ വഴിയായി നമ്മുടെ ഇസ്ലാഹു നഫ്സ്, നമ്മുടെ ആത്മസംസ്കരണത്തിനുള്ള വഴിയൊരുക്കുകയാണ് വേണ്ടത്. വെറുതെ കേട്ടുപോകുന്നതിന് പകരം ഓരോ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ സാഅതി അൽ കദ്ദാബീൻ ഫഹ്ദറൂ. അന്ത്യനാളിനോടടുക്കുമ്പോ അന്ത്യനാളിന്റെ സമയത്ത് പരക്കി കള്ളം പറയുന്നവരെ നീ കാണും. എല്ലായിടത്തും വ്യാജ വർത്തമാനങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ, കള്ളമേ പറയൂ, നാവിടുത്ത സത്യം പറയുന്ന സ്വഭാവം ഇല്ല. പച്ചക്കള്ളം, കല്ല് വെച്ച നുണ, അത് മാത്രം പതിവാക്കി ഒരു സംസ്കാരം, അതിന്റെ ഒരു സംസ്കാരം തന്നെ ലോകത്ത് രൂപപ്പെടും. നിങ്ങൾ അവരോട് ജാഗ്രത പുലർത്തണം, സൂക്ഷിക്കണം നിങ്ങൾ അവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന് എവിടെയാ കള്ളമില്ലാത്തത്? മീഡിയകൾ അവതരിപ്പിക്കുന്നത് പച്ചക്കള്ളങ്ങൾ, അധികാരികൾ അണികളോട് പറയുന്നത് കല്ല് വെച്ച നുണകൾ. ഇങ്ങനെ എല്ലായിടത്തും, എല്ലാ രംഗങ്ങളിലും, എല്ലാ മേഖലകളിലും വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പൊള്ളത്തരങ്ങൾ മാത്രം, കള്ളത്തരങ്ങൾ മാത്രം. അധികാരികൾ അണികളെ കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിക്കുന്നു. വാഗ്ദാനങ്ങൾ എല്ലാം വെറും പാഴായിത്തീരുന്നു, ഒന്നുപോലും പുലർന്നു കാണുന്നില്ല. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് പച്ച കള്ളം പറഞ്ഞിട്ടാണ് അധികാരത്തിലേറുന്നത്. അധികാരത്തിലേറിയാൽ പിന്നെ നമ്മളൊന്നും കാണൂല. എന്താണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം? നമ്മൾ കള്ളം പറയുന്നതിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന പാഠം. ഒരിക്കലും നമ്മൾ കള്ളം പറയരുത്. ഈ ഗുണമുണ്ടാകലാണ്, മദ്രസകൾ ഇതിനാണ്, പ്രസംഗങ്ങൾ ഇതിനാണ്, ഹാങ്കാഹുകൾ ഇതിനാണ്, ബയ്യത്തും തസവുഹും ഇതിനാണ്. ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാനാണ്. ഒരാൾ പൂർണ്ണമായ കള ഉപേക്ഷിച്ചാൽ,
പൂർണ്ണമായ കളവ് ഉപേക്ഷിച്ചു. ജീവിതത്തിൽ നിന്ന് കളവിനെ സമ്പൂർണ്ണമായി ഒരാൾ തുടച്ചു നീക്കി. ഒരു നിലയ്ക്കും കള്ളം പറയൂല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവന് സത്യവും കള്ളവും വേർതിരിച്ചറിയാനുള്ള ഒരു ഉൾക്കരുത്ത് നൽകുന്നതാണ്. കള്ളത്തെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അനവശാരമായി സമ്മാനമായി കള്ളത്തെ വേർതിരിച്ചറിയാനുള്ള ഒരു വിവേചിച്ചറിയാനുള്ള ഒരു പ്രത്യേക ശക്തി അല്ലാഹു അവന് നൽകി അനുഗ്രഹിക്കുന്നതാണ്. അപ്പോ കുറെ കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ. അതൊക്കെ കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടായിത്തീരും. അതുകൊണ്ട് കള്ളം പറയുന്നതിനെ സമ്പൂർണമായി നമ്മൾ ഉപേക്ഷിക്കണം, നമ്മുടെ ജീവിതത്തിന് തുടച്ചു നീക്കണം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇദത്തുഖിദൽ ഫൈഉദു വല വൽ അമാനതു മഗ്നമ മസ്സകാതു മഗ്റമ വതുഅല്ലിമ ലിഗൈരിദ്ദീൻ വഅത അർജുലു മ്റഅതഹു വഅഖ ഉമ്മഹു വഅദിന സദീഖഹു വഅഖസ അബാഹു വലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി فساد القبيلة فاسقهم وكان زعيم القوم أرذ لهم وكرم الرجل مخافة سده وظهرت القينات والمعازف وشربت الخمور ولعن آخر هذه الأمة أولها فلارتقبوا عند ذلك ريحا حمراء وزلزلة وخصفا ومسخا وقذفا وآيات تتابع كنظام بال قطع سلكه فتتابع. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉദു വല, പൊതുസ്വത്ത് സ്വകാര്യമായി ഗണിക്കപ്പെട്ടാൽ പൊതുവായ സ്വത്തിനെ സ്വന്തം മുതലിനെ പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, വല്ലമാനതു മഗ്നമ അമാനത്തിനെ സൂക്ഷിപ്പ് മുതലിനെ യുദ്ധാർത്ഥ സമ്പത്ത് പോലെ സ്വന്തം അവകാശപ്പെട്ടതായി കണക്കാക്കാൻ തുടങ്ങിയാൽ, പൊതു മുതൽ തിന്നുന്നതിനോ പൊതുവാഹനം ഉപയോഗിക്കുന്നതിനോ പൊതു സാധനങ്ങൾ എടുക്കുന്നതിനോ നമ്മൾ കാണുന്നില്ലേ ഇന്ന് റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 400-500 ചാക്കാണ് മുക്കുന്നത്, എന്നിട്ടാണ് നമുക്കിവിടെ ആട്ടയായിട്ട് വരുന്നത്. അതിനെ കൊണ്ടുപോയി പൊടിക്കപ്പെടുകയാണ്, ആരും അറിയാതെ മുക്കാണ്. എത്രയോ കേരളത്തിന്റെ തന്നെ മുക്കും മൂലകളിൽ നിന്ന് എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ടൺ കണക്കിന് ചാക്കുകൾ പിടികൂടിയിരിക്കുകയാണ്. മനുഷ്യൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദുരിതത്തിന്റെ കാലത്ത് ഗവൺമെന്റ് നൽകുന്ന ഒരു ഇത്തിരി അരി, ഒരൽപ്പം ഭക്ഷണം, അതുപോലും അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാതെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന, അതുകൊണ്ട് തന്റെ സമ്പത്ത് കീശ വീർപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യത്വമില്ലാത്ത മനുഷ്യരുടെ, മനുഷ്യത്വം മരവിച്ച മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രവചനം പുലർന്നോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. വസ്സകാതു മഗ്റമ, സക്കാത്ത് കൊടുക്കാൻ വലിയ മടിയാണ്. അതൊരു കടമായി ഇങ്ങനെ കിടക്കുകയാണ്, കൊടുത്തു വിടുന്നില്ല. ദീൻ പഠിച്ചാൽ തന്നെ പഠിക്കുന്നത്, മതം ഇൽമ കരസ്ഥമാക്കിയാൽ തന്നെ അത് പഠിക്കുന്നത് ശരിയായ ദീന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല. ധാരാളം പേര് ഇന്ന് പഠിക്കുന്നുണ്ട്, അത് പഠിക്കുന്നതിനാണ്, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശസ്തിക്ക് വേണ്ടി പഠിക്കുന്നവർ, പേരിന് വേണ്ടി പഠിക്കുന്നവർ, അറിയപ്പെടുന്നതിന് വേണ്ടി പഠിക്കുന്നവർ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്നവർ എത്രയാണ് നമ്മൾ കാണുന്നത്. ഒരാള് തന്റെ ഭാര്യ പറയുന്നതൊക്കെ അനുസരിക്കുക. ഭാര്യ പറയുന്നത് എന്ത് കേൾക്കും? വാക്ക ഉമ്മഹു, ഉമ്മ പറയുന്നതിനെ അനുസരിക്കാതിരിക്കുക, ഉമ്മയെ വേദനിപ്പിക്കുക. ഭാര്യ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് മെനിഞ്ഞാന്ന് കടന്നു വന്ന സാധനമാണ്. അതിനു മുമ്പ് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയത് പ്രിയപ്പെട്ട ഉമ്മയാണ്. കല്യാണം കഴിച്ചതോടെ ഉമ്മയ്ക്കൊരു വിലയില്ല, എല്ലാം ഭാര്യയുടെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർ. ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, അതിന്റെ പേരിൽ ഉമ്മയെ അടിച്ചിറക്കുന്നവർ, അതിന്റെ പേരിൽ ഉമ്മാക്ക് ജീവിതം നൊന്ത് നൊന്ത് മാത്രം ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ട ദുർഗതിയുള്ള ഉമ്മമാർ, ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഉമ്മയെ ഭാര്യയോട് ചേർത്ത് പറഞ്ഞു, കൂട്ടുകാരനെ ചേർത്ത് പിടിക്കുമ്പോൾ വാപ്പയെ അകറ്റിക്കളയുന്നു,
വാപ്പായെ സുഹൃത്തിനോട് ചേർത്ത് പറഞ്ഞു. സുഹൃത്തുമായിട്ട് വലിയ ചങ്ങാത്തം. വാപ്പായെ നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ചിട്ട് വാപ്പായെ നോക്കിയിട്ട് എന്തുപ്പാ സുഖാണോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ബന്ധം, കുടുംബത്തിലെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ദൂരെ ദൂരെയുള്ള സുഹൃത്തുക്കളോട് ചങ്ങാത്തം കൂടുമ്പോഴും സ്വന്തം വീട്ടിലിരിക്കുന്ന ഉപ്പാന്റെ സുഖവിവരം അന്വേഷിക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്ന ഒരു ദുരവസ്ഥ. പള്ളികളിൽ ശബ്ദ കോലാഹലം ഉയർന്നാൽ, പള്ളികൾ ബഹളങ്ങൾക്ക് അരങ്ങായി തീർന്നാൽ. പള്ളികളിൽ ഇരുന്ന് വർത്തമാനം പറയുകയാണ് ദുനിയാവിന്റെ കാര്യം. എന്തിനേറെ പള്ളികളുടെ മിമ്പറുകൾ പോലും അതുമിതും പറയാൻ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ പള്ളിയാണ് എന്നൊരു ഒരു ധാരണയും ഇല്ലാതെ ഒച്ചത്തിൽ ബഹളം വയ്ക്കാൻ മനുഷ്യന്മാര് തയ്യാറാകുന്ന കാലം. വസാദൽ കബീല തഫാസിഖുഹും, ഓരോ നാടിന്റെയും ഓരോ പ്രദേശത്തിന്റെയും നേതാവായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ദുർമാർഗി, ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ആ നാടിന്റെയൊക്കെ നേതാവാകുന്ന ഒരു കാഴ്ച കാണാൻ ഉണ്ടായാൽ, ഓരോ ജനതയുടെയും നേതൃസ്ഥാനത്തേക്ക് ഏറ്റവും നിന്ദ്യനായ നിസാരനായ വ്യക്തി കടന്നു വന്നാൽ, ഇപ്പൊ എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് വരെ പ്രത്യേകം സംവരണം നിശ്ചയിച്ച് അവരെ കൊണ്ടുവരികയാണ് അധികാരത്തിന്റെ പദത്തിലേക്ക്. ഒരാളുടെ ഹൃദയത്തിനോടുള്ള, ഹൃദയത്തിൽ അയാളോടുള്ള ബഹുമാനത്തിന്റെ പേരിലല്ല, ബഹുമാനിച്ചില്ലെങ്കിൽ കുഴപ്പാവോ എന്ന് പേടിച്ചിട്ട് മാത്രം ആളുകളെ ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ, ഇന്നത്തെ നേതാക്കന്മാരെയൊക്കെ ജനങ്ങൾ ആദരിക്കുന്നത് എന്തിനാണ്? ആദരിച്ചില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവും എന്ന് പേടിച്ചിട്ടാണ്, അല്ലാതെ ഹൃദയത്തിൽ യാതൊരു താല്പര്യമില്ല. എന്നിട്ടും അവരോട് പുറമെ ഒരാദരവ് പ്രകടിപ്പിക്കുകയാണ്. സ്വന്തം കഴിക്കാൻ ഉള്ള സാധനങ്ങൾ നമുക്ക് ഗവൺമെന്റ് തരുന്നില്ല, കിട്ടേണ്ട അർഹതപ്പെട്ടത് തടഞ്ഞു വെക്കുന്നു. അങ്ങനത്തെ ഗവൺമെന്റ് ആണ്. എന്നിട്ട് അവരെ കുറിച്ച് പോലും നമ്മൾ ഫേസ്ബുക്കിൽ വളരെ കാര്യമായിട്ട് പോസ്റ്റ് ചെയ്യും. കാരണം എന്താണ്? എന്നെ കുറിച്ച് ഞാൻ അവരുടെ അനുകൂലിയാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓരോരുത്തരെയും, ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ശരീരം പേടിച്ചിട്ട് മാത്രം ആദരിക്കപ്പെടുന്ന അവസ്ഥ. വലഹറത്തിൽ കൈനാത്തുവൽ മാസിഫു, വാദ്യോപകരണങ്ങൾ, സംഗീതങ്ങൾ, നർത്തകിമാര് വർദ്ധിക്കുന്ന കാലം. എല്ലായിടത്തും നൃത്തങ്ങളാണ്, സംഗീതങ്ങളാണ്, ഡാൻസുകളാണ്, പാട്ടുകളാണ്, എല്ലായിടത്തും ഷോകളാണ്. എല്ലാ മീഡിയകളും അതുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ ബിസിനസ്സുകളും അതുകൊണ്ട് മാത്രം തന്റെ ബിസിനസിന്റെ സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നു. എല്ലാത്തിൻ്റെയും പരസ്യങ്ങളിൽ, എല്ലാത്തിൻ്റെയും ലേബലുകളിൽ, നോട്ടീസുകളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഉമ്മയാകേണ്ട, സഹോദരിയാകേണ്ട, വീടിൻ്റെ ഉള്ളിൽ സുരക്ഷിതയായിരിക്കേണ്ട സ്ത്രീയെ പരസ്യത്തിൻ്റെ പലകകളിൽ അവരുടെ ഔറത്ത് പോലും പൂർണ്ണമായും മറയ്ക്കാതെ പ്രദർശിപ്പിക്കപ്പെടുന്നൊരു കാലം. അങ്ങനത്തെ അശ്ലീലമായ ഒരുപാട് സംഗതികൾ വർദ്ധിക്കുന്ന കാലം. ശുരീബത്തിൽ ഹുമൂർ, കള്ള് കുടിക്കപ്പെടുന്ന കാലം. ഇന്ന് സമുദായത്തിലുള്ള ആളുകളിൽ ഒരുപക്ഷെ 10-70% പുരുഷന്മാരിൽ മദ്യപാനികളാണ് എന്നല്ല, ഈയിടെയായി മദ്യപാനികളുടെ കണക്ക് വർദ്ധിക്കുന്നതിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. എണ്ണത്തിൽ പുരുഷന്മാരാണ് കൂടുതലെങ്കിലും കഴിഞ്ഞ കൊല്ലത്തിലെ കണക്കിൽ പുരുഷന്മാരുടെ വർദ്ധനവിന്റെ കണക്കിനേക്കാളും സ്ത്രീകളുടെ വർദ്ധനവിന്റെ കണക്കാണ് കൂടുതൽ. കഴിഞ്ഞ വർഷം കുടിച്ച പുരുഷന്മാരെക്കാൾ 10% ഇപ്രാവശ്യം കൂടിയെങ്കിൽ 35% സ്ത്രീകളാണ് കൂടിയിട്ടുള്ളത്. സ്ത്രീകളിൽ പോലും കള്ളുകുടി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാര്, ആദ്യകാലക്കാര് തെറി പറയുന്ന, കുറ്റപ്പെടുത്തുന്ന, ശപിക്കുന്ന, ശകാരിക്കുന്ന കാലം വന്നാൽ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. രീഹൻ ഹംറാ, ചുവപ്പുകാറ്റിനെ,
ചുവപ്പ് കാറ്റ് എന്ന് പറഞ്ഞാൽ ശക്തമായ തീപിടുത്തം നമ്മൾ കണ്ടു. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തൃശ്ശൂരുണ്ടായി, കുറച്ചുപേർ മരിച്ചു. ഓസ്ട്രേലിയ ഒരു വലിയ ഭാഗം കത്തിപ്പോയി, ഹെക്ടർ കണക്കിന് ഭൂമി കത്തിപ്പോയി. ഇപ്പൊ സൽസലത്തൻ ഭൂമി ഉരുക്കം ഈയിടെയായിട്ട് കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഭൂമി ഉരുക്കം റിപ്പോർട്ട് ചെയ്തു, വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ജപ്പാനിലൊക്കെ എപ്പോഴും ഭൂമി ഉരുക്കാണ്, അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്തിടെ ഡൽഹിയിൽ ഭൂചലനം ഉണ്ടായി, ആളുകളൊക്കെ ഇറങ്ങി ഓടി. ഇങ്ങനെ ഭൂമി കുലുക്കം വർദ്ധിച്ചു വർദ്ധിച്ചു വരിക, പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുക. പിന്നെയും അവിടെ നിന്ന് പറഞ്ഞു, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഒരു രംഗം, ശക്തമായ ഭൂമി കുലുക്കം വന്നാൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് പോകും, ഒന്നും പിന്നെ കാണൂല. അവിടെ എന്തുണ്ടായിരുന്നു എന്നറിയില്ല. ആ അവസ്ഥയിലേക്ക് എല്ലാം ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടും, കോലം മറിക്കപ്പെടും, കോലം മറിക്കപ്പെടും. പലയിടത്തും കോലം മറിച്ച വാർത്തകൾ ഇന്നേക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ആകാശത്തു നിന്ന് കല്ലുമഴ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നിലമേൽ ഉൾപ്പെടെ കുഴപ്പമുണ്ടായില്ലെങ്കിലും ആലിപ്പഴം പെയ്തു. ഒരു രാജ്യത്തിന്റെ വാർത്ത, ആ രാജ്യത്തെ എത്രയോ പേര് ഭവനരഹിതരായി. മഴ പെയ്തിട്ട് വലിയ വലിയ ഐസ് കട്ടകൾ വന്ന് വീണു, ടൺ കണക്കിന് ഭാരമുള്ള ഐസ് കട്ടകൾ വീണാൽ ഏത് വീടിനാണ് താങ്ങാൻ പറ്റുക, തവിട് പൊടിയായി പോവും. ആ നിലയ്ക്ക് എത്രയോ ലക്ഷക്കണക്കിന് പേര്, ആയിരക്കണക്കിന് പേര് ഭവനരഹിതരായ വാർത്ത ഈ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ആയാത്തിൻ വേറെ കുറെ ദൃഷ്ടാന്തങ്ങള്, കോവിഡ് വരും, വേറെ പല സംഭവങ്ങളും വരും. ആയാത്തിൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വേറെയും വരും. കനിലാമി ബാലിൻ കുത്തി അസിൽകുഹു ഫതതാബ, ഏതുപോലെ എന്നാൽ ഒരു മണികൾ കോർത്തിരിക്കുന്ന മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചു കളഞ്ഞാൽ ആ മാലയുടെ ചരടിൽ നിന്നും ഏതുപോലെ മുത്തുമണികൾ പുറത്തേക്ക് വീഴുമോ അതുപോലെ തുടരെ തുടരെയായി ഫിത്തിനകൾ, ദൃഷ്ടാന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ പൂർത്തിയായാൽ, അപ്പൊ ആ കാര്യങ്ങൾ പൂർത്തിയായി, ദൃഷ്ടാന്തങ്ങൾ വരാനും തുടങ്ങി. കാര്യങ്ങൾ പൂർത്തിയായി, ദൃഷ്ടാന്തങ്ങൾ വരാനും തുടങ്ങി. ഇനി എന്താണ് ബാക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുറെയേറെ സ്വഭാവപരമായ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം കുറെ കാര്യങ്ങൾ. പള്ളി കിടന്ന് ഒച്ച വയ്ക്കാൻ പാടില്ല, ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് പ്രാധാന്യം നൽകാൻ പാടില്ല, കൂട്ടുകാർ ഉപ്പയേക്കാൾ കൂട്ടുകാരന് പ്രാധാന്യം നൽകാൻ പാടില്ല, സക്കാത്തിനെ കടമാക്കാൻ പാടില്ല, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ഈ ഹദീസിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട പാഠങ്ങളാണ്. ഇതൊക്കെ കുറെ സ്വഭാവപരമായി നമ്മൾ ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ലോകത്തുണ്ടാകാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ദജ്ജാൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ദജ്ജാലിനേക്കാൾ വേറൊരു ഫിത്നയും ലോകത്ത് വരാനില്ല. ഏറ്റവും കഠിനമായ ഫിത്ന, ഏറ്റവും ശക്തമായ ഫിത്ന, ഏറ്റവും അപകടകരമായ ഫിത്ന ദജ്ജാലിന്റെ ഫിത്നയാണ്. ദജ്ജാലിന്റെ ഫിത്ന നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ദജ്ജാലിന്റെ ഫിത്നയോ തുടങ്ങിയിട്ടില്ല, അതിന് ഒരുപാട് നാളുണ്ട്, ബാക്കി ഇല്ല. ദജ്ജാലിന്റെ ഫിത്ന തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി, കാലങ്ങളായി. ഇനി ബാക്കിയുള്ളത് സാക്ഷാൽ ദജ്ജാലിന്റെ ആഗമനം മാത്രമാണ്. സാക്ഷാൽ ദജ്ജാലി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ദജ്ജാലിന്റെ ഫിത്നയുടെ എല്ലാ സംഗതികളും ഏകദേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയെന്ന് മാത്രമല്ല, അത് തുടങ്ങി വളർന്നു, പടർന്നു, പന്തലിച്ചു, അത് വലുതായി ശക്തിപ്പെട്ടു, അതിന്റെ യുവത്വം പ്രാപിച്ചു. അത് ഏറ്റവും ശക്തമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സാക്ഷാൽ ദജ്ജാലിനെ സ്വീകരിക്കാൻ, വന്നാൽ സ്വീകരിക്കാൻ, അനുഗമിക്കാൻ പോകുന്ന തരത്തിൽ അത് ശക്തി പ്രാപിച്ചു കഴിഞ്ഞു.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചേർത്ത് നിങ്ങളോട് പറയുകയാണ്, ഇന്നഹു അഅവർ, അവൻ ഒറ്റ കണ്ണനാണ്. ഒരു കണ്ണിലൂടെ കാണും, ഒരു കണ്ണിലൂടെ കാണും. അതിന് സാധാരണ ഒരർത്ഥമുണ്ട്. ഒരു കണ്ണ് തടകി മാറ്റി, അവിടെ ഒറ്റ കണ്ണേ ഉള്ളൂ, ഒരു വേറൊരു കണ്ണില്ല എന്ന്, ബാഹ്യമായ ഒരു കണ്ണ് അവനില്ല. ഇതാണ് സാധാരണ മനസ്സിലാക്കുന്ന അർത്ഥം. എന്നാൽ ചില പണ്ഡിതന്മാർ അതിന് വേറൊരു അർത്ഥം കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നാൽ, ഇന്നഹു അഅവർ എന്ന് പറഞ്ഞാൽ മനുഷ്യനിക്ക് അള്ളാഹു രണ്ട് കണ്ണ് നൽകിയിട്ടുണ്ട്. ഒന്ന് ബാഹ്യമായ കണ്ണ്, വേറെ ആന്തരികമായ കണ്ണ്. ബാഹ്യമായ കണ്ണുകൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കുക ബാഹ്യമായ പ്രകടനങ്ങളും കാര്യങ്ങളും മാത്രമാണ്. യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നത് അവന്റെ ഉള്ളിലെ കണ്ണുകൊണ്ടാണ്, ഹൃദയത്തിന്റെ അകക്കണ്ണ് കൊണ്ടാണ്, ഇൻസൈറ്റ് കൊണ്ടാണ്. ദജ്ജാൽ വരുമ്പോ അവന്റെ ഫിത്രയിൽ അകപ്പെട്ടു. ആളുകൾക്ക് പിന്നെ ബാഹ്യമായ കണ്ണ് മാത്രമേ കാണൂ, ആന്തരികമായ കണ്ണ് പ്രവർത്തിക്കാതെ പോകും. അങ്ങനെ ജനങ്ങളുടെ, ലോകരുടെ ബാഹ്യമായ കണ്ണിനെ അന്ധമാക്കി കളയുന്ന, ആന്തരികമായ കണ്ണിനെ അന്ധമാക്കി കളയുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇന്നഹു അഅബർ, അവൻ അഅബറാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. ഇതും അതിന്റെ ഒരു വ്യാഖ്യാനമാണ്. ആ അർത്ഥത്തിൽ മറ്റത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് വന്നു വന്നു കഴിഞ്ഞാലേ മനസ്സിലാവും, ഒരു കണ്ണേ ഉള്ളോ, രണ്ട് കണ്ണും ഉണ്ടോ, ഈ പറഞ്ഞ ഹദീസിന് ആ അർത്ഥം കൂടിയുണ്ടോ. ആ അർത്ഥവും പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രധാനമായി പറയപ്പെടുന്ന ഒരർത്ഥം. അതോടൊപ്പം അതിന്റെ മറ്റൊരു അർത്ഥവ്യാപ്തിയാണിത്. അപ്പോൾ ദജ്ജാൽ എല്ലാവരെയും വഴികെടുത്തു. നമ്മൾ അതിനു മുമ്പ് ആന്തരികമായ കണ്ണുണ്ടാക്കണം. ബാഹ്യമായ കണ്ണെന്ന് പറഞ്ഞാൽ ഭൗതികതയാണ്. എല്ലാം ഭൗതികമായ നിലയിൽ കണക്കിലെ കണക്കിലെടുക്കുന്നു, എല്ലാം ഭൗതികമായി വായിക്കുന്നു, എല്ലാം മെറ്റീരിയലുമായി ബന്ധപ്പെടുത്തുന്നു, എല്ലാ അസ്ബാബുകളുമായി ബന്ധപ്പെടുത്തുന്നു. ഇതാണ് ബാഹ്യമായ കണ്ണിന്റെ പ്രത്യേകത. ആന്തരികമായ കണ്ണ് അങ്ങനെയല്ല, അത് കാര്യങ്ങളുടെ നിജസ്ഥിതിയെ തിരയുന്നു, അള്ളാഹുമായി ബന്ധപ്പെടുത്തുന്നു. ഇതാണ് ആന്തരികമായ കണ്ണ്. അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ കണ്ണിനെ ശക്തിപ്പെടുത്താനുള്ള സമയമാണിത്. ദജ്ജാൽ എന്ന്, ദജ്ജാൽ എന്ന് പറഞ്ഞത് തന്നെ അതിന്റെ പേരിലാണ്. അവനുള്ളതെല്ലാം അവൻ കാണിക്കുക. അവന്റെ തന്ത്രത്തിൽ, കുതന്ത്രത്തിൽ, അവന്റെ പദ്ധതിയിൽ അറിയാതെ എല്ലാവരും വീണു പോകും. ഹഖീഖത്ത് മനസ്സിലാവൂല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആന്തരികമായ കണ്ടുകൊടുത്ത ആളുകൾ, തഖ്വയുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ആളുകൾ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും, ഇവൻ ദജ്ജാലാണ്, അവൻ കാഫിറാണ്. കാണുമ്പോഴേ തിരിച്ചറിയും. അപ്പൊ ആ ഒരു കണ്ണ്, ഹൃദയത്തിന്റെ ആന്തരിക ശക്തി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കണം. അടിയന്തരമായി നമ്മൾ ഉണ്ടാക്കേണ്ട സമയമാണിത്. പിന്നെ ഉണ്ടാക്കാൻ ചിലപ്പോൾ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സമയം ദജ്ജാൽ വന്നാൽ ദജ്ജാലിന്റെ കഫറ എന്നുള്ള എഴുത്തിനെ വായിക്കാൻ മാത്രമുള്ള ആന്തരിക ശക്തി ഇപ്പൊ നമുക്കുണ്ടാകണം. കുറെ പരീക്ഷണമായിരിക്കും, വലിയ പരീക്ഷണമായിരിക്കും. നമുക്ക് ചിലപ്പോ കഴിക്കാനൊന്നും ഉണ്ടാവില്ല, കുടിക്കാനൊന്നും കാണൂല. ആ സമയത്ത് സകലമാന വസ്തുവകകളുമായി ജീവിക്കാനുള്ള എല്ലാ സംഗതികളുമായി ദജ്ജാൽ വരുമ്പോ, നമ്മളിപ്പോ കൊച്ചു വെച്ചു വെച്ചു കാര്യങ്ങൾക്കൊക്കെ പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട്. ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളിൽ അള്ളാഹു ആറാമാക്കിയത്, എന്നാൽ എന്റെ അവസ്ഥയൊക്കെ അള്ളാഹ് അറിയാലോ, അള്ളാഹുക്കും എല്ലാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ ഗഹനമായിട്ട് ചിന്തിക്കണം. ചെറിയൊരു സംഗതിയാണ് ഇപ്പൊ വന്നത്, വീടിന്റെ ഒരു ഷെയ്ഡ് ഇറക്കണം, ചെറിയൊരു കാര്യം. കിണറിനൊരു കൈവരി കെട്ടണം, അല്ലെങ്കിൽ വീട് ഇന്റർലോക്ക് ഇടണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പലിശയ്ക്ക് പൈസ എടുക്കാൻ, പലിശയുമായിട്ട് ബന്ധപ്പെടുക. ഇങ്ങനത്തെ നമ്മൾ തിന്നാനില്ല, കുടിക്കാനില്ല, അതീവ ക്ഷാമമാണ്, ഒരു നിർവാഹവുമില്ല. ആ സമയത്ത് സുഭിക്ഷമായ മഴ പെയ്യിപ്പിക്കുന്നു, സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കൊണ്ടുതരുന്നു. അവന്റെ ഒരു കയ്യിൽ സ്വർഗം ഉണ്ടാവും, ഒരു കയ്യിൽ നരകം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ സുഭിക്ഷതയുടെയും വസ്തുക്കൾ അവൻ അനുസരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഉണ്ടാക്കിക്കൊണ്ടുവരും. എല്ലാ ഓഫറുകളും ഉണ്ടാവും. അനുസരിക്കാത്തവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഇത് ഫിത്തനയല്ലെങ്കിൽ പിന്നെന്താണ്? മനുഷ്യകുലം നേരിട്ട ഏറ്റവും കഠിനമായ ഫിത്തന ദജ്ജാലിന്റെ ഫിത്തനയായിരിക്കും. അതിഭയങ്കരമായിരിക്കും.
രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. പൂർണ്ണമായും ആഖിറത്തിന് മുന്നിൽ വെച്ച് ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അത്ര തീവ്രമാണ് ആ ഫിത്ന. ജീവിച്ചിരുന്നാൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമത് നമ്മുടെ ജീവിതകാലത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയത്ത് അല്ലാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. ഈ സമയം നമ്മൾ അല്ലാഹുവോട് ഹിമ്മത്ത് ചോദിക്കണം, ഇസ്തിഖാമത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു ആ ഫിത്ന വരുമ്പോ പടച്ചവനെ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം താഴ്ന്ന ഭാഗ്യം താഴ്ന്ന അല്ലാഹുവോട് കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യേണ്ട സമയമാണിത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു ഈ ദുനിയാവിനെ നമുക്ക് തന്നത് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, ഇവിടെ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്ത് ജീവിച്ച് രസിക്കാനല്ല, മറിച്ച് നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ അക്ഷമയാണ്, നമുക്ക് ആകെ പ്രയാസവും വിഭ്രാളവുമാണ്. ഇതൊരു ദാറുൽ ഇംതിഹാനാണ്, ഇതൊരു പരീക്ഷണത്തിന്റെ ഭൂമികയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉള്ളിൽ ഒരു ശൈത്താനിയത്ത് വെച്ചിട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് റുഹാനിയത്തുണ്ട്. റുഹാനിയത്തും ശൈത്താനിയത്തും രണ്ടു സംഗതികൾ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അമ്പിയാക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ റുഹാനിയത്തിനെ ശക്തിപ്പെടുത്തി. നമ്മുടെ മറ്റൊരു ദുശക്തിയാണ് ശൈത്താനിയത്ത്. അതിന് ശക്തി പകരുന്ന ഒന്നാണ് നമ്മുടെ ഉള്ളിലുള്ള നഫ്സാനിയത്ത്. മറുഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല റുഹാനിയത്തിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരമ്പര ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ കൊണ്ടുവന്നു. ആ പരമ്പര സത്യത്തിന്റെ പരമ്പര, സന്മാർഗത്തിന്റെ പരമ്പര, അത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവസാനിച്ചു. ഇനി ഒരു പുതിയ നബി വരാനില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ സത്യത്തിന്റെ പ്രബോധന പരമ്പരയെ അല്ലാഹു പൂർത്തീകരിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ പാത അനുഗമിക്കലാണ്, അവിടെ നിന്ന് പറഞ്ഞതിനെ നമ്മൾ പ്രചരിപ്പിക്കലാണ്. ഇനി ഒരു നബി വരാനില്ല. സത്യത്തിന്റെ പ്രചാരകരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാനിപ്പിച്ചു. എന്നാൽ തിന്മയിലേക്ക് വിളിക്കുന്നവരുടെ പ്രബോധകരെ അല്ലാഹു നിർത്തിയിട്ടില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗത്തിന്റെ അന്ത്യപ്രവാചകനാണോ, അതുപോലെ തിന്മയുടെ അവസാന പ്രചാരകനായിട്ടാണ് ദജ്ജാൽ കടന്നു വരിക. തിന്മയുടെ ഒടുവിലത്തെ ആൾ, അതിനുശേഷം പിന്നെ തിന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രത്യേക ശക്തി ലോകത്തുണ്ടാവുകയില്ല. ഈ സമയത്ത് അധികമായ മഹാന്മാരായ ചില സുഫിയാക്കളായ മഹാന്മാർ അവർ പറയുന്നത് ഈ സമയത്ത് അധികമായി സ്വലാത്ത് ചെല്ലണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായ സ്വലാത്ത് 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 എപ്പോഴും എത്രത്തോളം ചെയ്യാൻ കഴിയും അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഏതാണെങ്കിലും ആ അമലുകൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ചെയ്യാൻ പരിശ്രമിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തുമായിട്ട് അഭേദ്യമായ ഹൃദയംഗമായ ബന്ധമുണ്ടാകും. ആ ബന്ധം എല്ലാ ദജ്ജാലി ഫിത്നകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും. ശൈത്താന്റെ ഏറ്റവും ഒടുവിലത്തെ താക്കത്ത്, ഒടുവിലത്തെ ശക്തി, പൈശാചികതയുടെ ഒടുവിലത്തെ പ്രചാരകൻ ദജ്ജാല് കടന്നു വരുമ്പോ പോലും ഇവിടെ ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം ബാക്കിയുണ്ടാവും. ഈ പ്രയാസങ്ങളെ അവന്റെ മാസ്മരികതകളിൽ, അവന്റെ കുതന്ത്രങ്ങളിൽ, അവൻ കാണിക്കുന്ന മാജിക്കുകളിൽ വീഴാതെ സ്വന്തത്തെ പിടിച്ചു നിർത്തുന്ന ഒരു വിഭാഗം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു ബി ഉമ്മത്തി ബലാഉൻ ശദീദുൻ മിൻ സുൽത്താനിഹിം ഹത്താ യദീഖൽ അൽഅർദു അൻഹു. എന്റെ ഉമ്മത്തിൽ ഭയങ്കര കുഴപ്പമുണ്ടാവും, ഭയങ്കര കുഴപ്പം. മിൻ സുൽത്താനിഹിം, അവരുടെ രാജാക്കന്മാരിൽ നിന്നും, രാജാക്കന്മാരിൽ നിന്നും എത്രത്തോളം ഹത്ത യദീഖൽ അർളു, ഭൂമി ഇടുക്കായി പോവും. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ എന്റെ ഉമ്മത്തിനുണ്ടാകും അവരുടെ രാജാക്കന്മാരിൽ നിന്നും. ഇന്ത്യയിലത് വരാൻ പോവല്ലേ. നമ്മളിത് ഏതായിട്ട് കാണണം? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ നമുക്ക് ഓതി തന്ന പാഠം, പണ്ടേ നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന പാഠം പുലരുന്നു എന്ന് നമ്മൾ കാണണം. നമ്മുടെ ഈമാൻ അതുകൊണ്ട് വർദ്ധിക്കണം. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണ എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ കൺമുമ്പിൽ കാണുകയാണ്. ഈമാൻ വർദ്ധിച്ചു.
ഇത്രയും നമ്മൾ നോക്കൂ, അറബി രാജാക്കന്മാർ പോലും ഉണ്ടായിരുന്ന ആ ഒരു സന്മാർഗത്തിന്റെ അവസ്ഥയെല്ലാം വിട്ട് ഏതൊക്കെയോ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തീർത്തും അന്ത്യനാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറഞ്ഞപ്പോഴും അന്ത്യനാളുടെ അടുത്ത് നമുക്ക് വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽപ്പെട്ട, മിൻ ഇത്രതി ഇസ്മുഹു ഇസ്മി, എന്റെ പേരുള്ള, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് എന്റെ ഉപ്പയുടെ പേരാണ്, അങ്ങനെ ഒരാൾ ഈ ഉമ്മത്തിലുണ്ടാകും. ഈ ലോകം ഏതുപോലെ അനീതിയിലും അക്രമത്തിലും അകപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഈ ലോകത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, നീതിയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കഠിനമായി പരിശ്രമിക്കുന്ന ഒരാൾ വെറുതെ എങ്ങനെ മാസ്മരികമായിട്ടോ അത്ഭുതകരമായിട്ടോ ലോകം മൊത്തം മാറ്റുമെന്നല്ല ചെയ്യുന്നത്, കഠിനാധ്വാനം ചെയ്തിട്ട് പരിശ്രമിച്ചിട്ട് ഈ ലോകത്തിനെ വീണ്ടും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാൾ. ഈ ഇമാം മഹദിയുടെ ആഗമനത്തിന് ശേഷമേ ദജ്ജാല് വരികയുള്ളൂ. ഇമാം മഹദി ആദ്യം വരും, പിന്നീട് ദജ്ജാല് വരും. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇമാം മഹദി വരും, പിന്നീട് ദജ്ജാല് വരും. ഇമാം മഹദി ഇവിടെ വന്ന്, ഇവിടെ ഇമാം മഹദിയുടെ അധികാരം സംസ്ഥാപിച്ചു കഴിയുമ്പോൾ പിന്നെ ഇടുന്ന ഒരു വിത്ത് അതിന്റെ വിളവെടുപ്പ് നഷ്ടപ്പെട്ടു പോകില്ല, എല്ലാ വിത്തും മുളയ്ക്കും. ഇവിടെ സമൃദ്ധി കളിയാടും, വിഭവസമൃദ്ധമായ നിലയിൽ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു തിരിച്ചുകൊണ്ടു തരും. ആ നിലയിൽ ലോകത്ത് വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ അതിലേക്ക് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കടന്നു പോകാനുള്ള വലിയ ഒരു പരീക്ഷണത്തിന്റെ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തെ ശക്തമായ ഈമാനിലൂടെ, ഇസ്തിഖാമത്തിലൂടെ, ഹിമ്മത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ഇപ്പോൾ പ്രഥമവും പ്രധാനവുമായി ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ ശരിയായ നിലയിൽ തയ്യാറെടുക്കാൻ നല്ല തൗഫീഖിനെ സിവാക്കുമാറാകട്ടെ. ബാക്കിയുള്ള ദജ്ജാലുമായി ബന്ധപ്പെട്ട, സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ഇതര വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിനേക്കാൾ നമുക്ക് മനസ്സ് ജീവിതത്തിൽ പകർത്താനും ജീവിതം തിരുത്താനും ഇതുകൊണ്ട് ജീവിതം മാറ്റാനും, ഇതൊരു വിസ്മയകരമായ വിഷയമായി മനസ്സിലാക്കാതെ ഇത് നമ്മളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു പ്രധാന സംഗതിയാക്കി തീർക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.